പ്രിയമുള്ളവരെ, ബാത്കോൾ ബിബ്ലിക്കൽ സ്റ്റഡീസിന്റെ 25-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യണം. ഈ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് 2-ാം അധ്യായം 22-ാമത്തെ വാക്യം. അവളെ അവിടുന്ന് അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഹി ബ്രോട്ട് ഹർ ടു ദ മാൻ. ദൈവം ഹവ്വയെ ആദത്തിൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ ആദ്യമായി വിവാഹമെന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ദൈവം സ്ഥാപിക്കുകയാണ്. വിവാഹമെന്ന ആ സ്ഥാപനം ദൈവം സൃഷ്ടിക്കുകയാണ്, അല്ലെങ്കിൽ വിവാഹമെന്ന കുദാശയുടെ അടിത്തറയാണ് ഈ വചനം. ദൈവം ഹവ്വയെ ആദത്തിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നു. ഇതുവഴി ദൈവം ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും സംരക്ഷണയിൽ വളരണം. അതാണ് ദൈവഹിതം. മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ആശീർവാദം എന്ന് പറയുന്നത്, പിതാവിനോടും മാതാവിനോടുമൊപ്പം വളരുവാൻ സാധിക്കുന്ന അനുഭവമാണ്. യിശുമിശിഹ മനുഷ്യനായി അവതരിക്കുമ്പോൾ അവിടുന്ന് ദൈവപുത്രനായിരുന്നു എങ്കിലും യോസഫ് പിതാവിനെ തൻ്റെ വളർത്തു പിതാവായി തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. യേശുവിക്ക് ഒരു പിതാവിൻ്റെ പ്രൊട്ടക്ഷൻ, ഒരു ഭൗതിക പിതാവിൻ്റെ പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. ഒരു നല്ല പുരുഷനായി വളരുവാൻ, നല്ല പെൺകുഞ്ഞായിട്ട് വളരുവാൻ, സ്ത്രീയായി വളരുവാൻ ഒരു പിതാവിൻ്റെ പ്രൊട്ടക്ഷൻ, ഒരു അമ്മയുടെ പ്രൊട്ടക്ഷൻ എപ്പോഴും ആവശ്യമുണ്ട്. ഇത് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആധുനിക ലോകത്ത് പലപ്പോഴും സിംഗിൾ പേരൻറിങ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതൊരിക്കലും ദൈവത്തിൻ്റെ പദ്ധതിക്ക് ചേർന്നതല്ല എന്നിവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ദൈവം അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. എത്ര മനോഹരമാണത്! ദൈവമാണ് ഹവ്വയെ ആദത്തിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുന്നത്. ഗോഡ് എസ്കോർട്ടഡ് ഈവ്. അപ്പോൾ പിതാക്കന്മാരെ നമ്മൾ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, ദൈവം ഹവ്വയെ ആദത്തിന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഒരു വധുവിനെ പോലെ സർവവേഷ വിഭൂഷതയാക്കി ആദത്തെ ദൈവം സുന്ദരിയായ ഒരു ഭാര്യയെ നൽകി അനുഗ്രഹിക്കുന്നു. അപ്പോൾ ആദം തനിച്ചാണോ? ആദത്തിന് എസ്കോട്ടില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇവിടെ സേജസ് പറയുന്നത് ആദത്തിനും ഉണ്ടായിരുന്ന എസ്കോട്ട്. അതാരാണ്? റബി ജൂദ ബാർ സൈമൺ. അദ്ദേഹം പറയുന്നത് മിഖായേലും ഗബ്രിയേലും ആദത്തിൻ്റെ ഇരു വശങ്ങളിലും സാക്ഷികളായി ഉണ്ടായിരുന്നു. മിഖായേലും ഗബ്രിയേലും. മിഖായേൽ ദൈവത്തിൻ്റെ കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന മാലാഖയാണത്രേ. ദൈവത്തിന് മനുഷ്യനോടുള്ള കാരുണ്യത്തെയും പ്രൊട്ടക്ഷനെയും സൂചിപ്പിക്കുന്ന കാവൽ ദൂതനായിട്ടാണ് മിഖായേലിനെ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഗബ്രിയേൽ, ഹി റെപ്രസെൻസ് ദ സ്റ്റേൺ ജസ്റ്റിസ്, നീതിയുടെ ഒരു മലാഖയാണ്. അതുപോലെ തന്നെ പൗരോഹിത്യത്തിൻ്റെ മലാഖയും കൂടിയാണ്. അപ്പോൾ ഈ മലാഖമാർ, മിഖായേല് സർവസൈന്യാധിപൻ, സർവസൈന്യാധിപനാണെങ്കിലും അവനെപ്പോഴും കാരുണ്യത്തോടെയാണ് സൈന്യത്തെ നയിക്കുന്നത്, പടവെട്ടുന്നത് കരുണയോടുകൂടിയാണ്. അതുപോലെ തന്നെ ഗബ്രിയേൽ, ഗബ്രിയേൽ എപ്പോഴും ഒരു ഇടനിലക്കാരാണ്, മധ്യസ്ഥനാണ്, ദൈവത്തിൻ്റെ സന്ദേശങ്ങളും ദൂതും അറിയിക്കുന്നവനാണ്. അതുപോലെ തന്നെ പൗരോഹിത്യത്തിൻ്റെ
സൂചനയാണ് ഗബ്രിയേല്. അപ്പോൾ ആദം എപ്പോഴും ദൈവത്തോട് ഇടപെടാനുള്ള, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ളവനാണ് എന്നൊരു ബോധ്യത്തിൽ. ആദം വിവാഹിതനാണെങ്കിലും സ്ത്രീയുടെ മുമ്പിൽ നിൽക്കാനുള്ളവനല്ല, അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ളവനാണ്. ഈ ഒരു വലിയ ബോധ്യം നൽകുകയാണ്. സ്ത്രീയെ സമാനമായി കിട്ടുമ്പോഴും ദൈവത്തിന് മുമ്പിൽ വ്യാപരിക്കാനായിട്ട്, അബ്രഹത്തോട് പറഞ്ഞതുപോലെ നീ എപ്പോഴും എൻ്റെ മുമ്പിൽ വ്യാപരിക്കണം, എൻ്റെ മുമ്പിൽ. അപ്പം ഞാനായിരിക്കണം നിൻ്റെ പ്രൈം ഇമ്പോർട്ടൻസ്, നിൻ്റെ എല്ലാ ശ്രദ്ധയും എന്നിലേക്കായിരിക്കണം. കുറച്ച് കഴിയുമ്പോഴാണ് അബ്രഹത്തിൻ്റെ ശ്രദ്ധ ഇസഹാക്കിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് നീ നിൻ്റെ ഇസഹാക്കിനെ ബലി കഴിക്കുക എന്നൊക്കെ ദൈവം പറയുന്നത്. പാദത്തിൻ്റെയും ശ്രദ്ധ മുഴുവനും ദൈവത്തിൽ തന്നെ ആയിരിക്കണം. ദൈവം നൽകിയ ഈ സമ്മാനത്തെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ദൈവത്തിലേക്ക് ശ്രദ്ധയുള്ളവനാകണം. അങ്ങനെ ആകുമ്പോൾ ദൈവം അവന് സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന ഒരുവളെ നൽകുകയാണ് അതിൻ്റെ ഭാര്യയായിട്ട്. ഐസയാസിൻ്റെ പുസ്തകത്തില് 3-ാം അധ്യായത്തിൽ 18 മുതൽ 24 വരെയുള്ള 24 കൈൻസ് ഓഫ് ജൂറെ കുറിച്ച് പറയുന്നുണ്ട്. 24 കൈൻസ് ഓഫ് ഫൈനറി, ഏറ്റവും ഫൈനായിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് ദൈവം അവയെ അണിയിച്ചൊരുക്കി. എസക്കിയേല് അത് പറയുന്നുണ്ട്, ഇറ്റ് വാസ് ദ വാസ് ഇൻ ദി ഈഡൻ, ദ ഗാർഡൻ ഓഫ് ഗാഡ്, എവറി പ്രഷ്യസ് സ്റ്റോൺ വാസ് ദൈ കവറിങ്. അത് ഹവയെക്കുറിച്ചാണ് പറഞ്ഞതെന്നാണ് പറയുക. ആദ്യമായിട്ട് ഹവയെക്കുറിച്ച് പറയുന്നതാണിത്. എന്താണ്, നീ ദൈവത്തിൻ്റെ ഗാർഡനിലായിരുന്നു, പിന്നെയോ എല്ലാ പ്രഷ്യസ് സ്റ്റോണുകളും എല്ലാ വിലപ്പെട്ട കല്ലുകളും കൊണ്ട് രക്തങ്ങളും കൊണ്ട് നീ കവചതയായിരുന്നു. അപ്പോൾ അത്രയും സുന്ദരമായ ഒരു വിവാഹമാണ്, ദൈവം നേരിട്ട് നടത്തുന്ന ഒരു വിവാഹം. ഇത്രയും സുന്ദരമായൊരു വിവാഹം ഭൂമിയിൽ നടന്നിട്ടില്ല, ഇനിയോട്ട് നടക്കുകയില്ല. അതുപോലൊരു വിവാഹമാണ്. അപ്പോൾ ആദം കണ്ടിട്ട് പറയാണ്, അവളെ കണ്ടിട്ട് പറയാണ്, ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും. നമുക്കറിയാം, ആദ്യമായിട്ട് ഒരു പുരുഷൻ സംസാരിക്കുന്നു, മനുഷ്യൻ സംസാരിക്കുന്നത് തൻ്റെ ഇണയെ കണ്ടിട്ടുള്ള ആനന്ദം കൊണ്ടാണ്. ബൈബിൾ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ഇണയെ കണ്ടിട്ടുള്ള ആനന്ദം കൊണ്ട് പുരുഷൻ ഇങ്ങനെ ആനന്ദിച്ച്, ഇസ് എൻ എലേഷൻ, ഭയങ്കരമായൊരു ആനന്ദമാണ്. എ ക്രൈ ഓഫ് എലേഷൻ സീങ് എ വുമൻ. ആനന്ദത്തോടെ അവ പറയാണ്, ഇവളെൻ്റെ മാംസത്തിൻ്റെ മാംസമാണ്, ഇവളെൻ്റെ അസ്ഥിയുടെ അസ്ഥിയാണ്. എന്താണ് ഇത് കാണിക്കുന്നത്? ഇത് കാണിക്കുന്നത് തൻ്റെ ഇണയിൽ മാത്രമേ ആദത്തിനൊരു ആത്മീയ പൂർണ്ണത കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. ദൈവം അവിടെ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ തോട്ടമൊക്കെ ആണെങ്കിലും, ദൈവത്തെക്കാളേറെ പുരുഷന് ആനന്ദം നൽകിയത്, സന്തോഷം നൽകിയത്, ഫുൾഫിൽമെൻ്റ് നൽകിയത് തൻ്റെ ഇണ തന്നെയാണ് എന്ന വലിയ യാഥാർത്ഥ്യമുണ്ട്. ദൈവം അവന് നൽകിയ ഈ സൗഭാഗ്യം തീർച്ചയായിട്ടും ദൈവം നൽകിയതാണ്. പക്ഷെ ആ സൗഭാഗ്യം അവൻ അനുഭവിക്കുന്നത് അവൻ്റെ ഇണയിലൂടെയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവനെ സ്പർശിക്കാവുന്ന, അവന് തൊടാവുന്ന ദൈവം അവൻ്റെ ഇണയാണ് എന്ന് ആദം ഉറപ്പായിട്ടും ഇവിടെ പറയുകയാണ്. അപ്പോൾ സൃഷ്ടിയുടെ പൂർണ്ണത അല്ലെങ്കിൽ കേന്ദ്രം എന്നൊക്കെ പറയുന്നത് ആദമാണ്. എങ്കിലും അതിൻ്റെ ഫുൾഫിൽമെൻ്റ്, ആ പൂർണ്ണത അതിൻ്റെ ഫുൾഫിൽമെൻ്റിൽ എത്തുന്നത് സ്ത്രീയിലൂടെയാണ്, തൻ്റെ ഇണയിലൂടെയാണ്. അപ്പം പുരുഷനും സ്ത്രീക്കും ഇടയിലുള്ള ഒരു പാലമായി, സോറി, പുരുഷനും ദൈവത്തിനും ഇടയ്ക്കുള്ള ഒരു പാലമായി അവൾ നിൽക്കുകയാണ്. അപ്പോൾ സ്ത്രീയുടെ ഉത്തരവാദിത്വം ഇവിടെ പറയുകയാണ്. എന്താണ് സ്ത്രീയുടെ ഉത്തരവാദിത്വം? അതെപ്പോഴും പുരുഷനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്ന് പറയുന്ന വലിയൊരു ആത്മീയ ദൗത്യം. ദൈവത്തെ ഓർത്ത് നന്ദി പറയുക, എൻ്റെ ദൈവമേ അങ്ങനെക്ക് തന്ന ഈ മനോഹരിയായ എൻ്റെ ഇണയെ, തുണയെ കണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതാണ് ആദ്യം ചെയ്ത ആദത്തിൻ്റെ ആദ്യത്തെ പാട്ട്. അതാണ് ആദ്യമായിട്ടൊരു പാട്ട് പാടിയാണ്, ഇവൾ എൻ്റെ മാംസത്തിൻ്റെ മാംസവും
എൻ്റെ അസ്ഥിയുടെ അസ്ഥിയുമാണ് എന്ന് പറഞ്ഞാൽ ദേർ ഈസ് വൺ റിങ്സ് ത്രൂ മീ ദിസ് വൺ റിങ്സ് ത്രൂ മീ ആസ് ദോ ഇറ്റ് വർ എ ബോണ്ട് ഓഫ് മൈ ബോൺസ് ആൻഡ് ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ് ജനസിസ് റബ്ബ ഇങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇവിടെ കണ്ടപ്പോഴേക്കും എൻ്റെ അസ്ഥികളിലൂടെ എന്തോ കറണ്ട് പാസ് ചെയ്യുന്ന പോലെ ഒരു ബെല്ല് അടിക്കുന്നത് പോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി ഒരു കറണ്ട് പാസ് ചെയ്യുന്നൊരു അനുഭവം ഉണ്ടായി അപ്പോൾ അവളെ കണ്ടപ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് മാത്രമല്ല ദൈവം ഈ ഹവ്വയെ ഒരു രാത്രിയിലാണ് സൃഷ്ടിച്ചത് രാത്രിയിലെ ഉറക്കത്തിന് ശേഷമാണ് ഈ പ്രഭാതമാകുമ്പോഴാകുമ്പോൾ അല്ലെങ്കിൽ രാത്രിയിലെ ആ രാത്രിയിലെ സൃഷ്ടിക്ക് ശേഷം നല്ല ട്വിലൈറ്റിലാണ് നല്ല ചന്ദ്രികയിലാണ് ഈ ഹവ്വയെ ആദത്തിൻ്റെ അരിയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് പലരും വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ വരുമ്പോഴിങ്ങനെ ആദം അവൻ്റെ ഉറക്കത്തിൽ ഒരു ദർശനത്തിൽ എന്ന വണ്ണം ഇവിടെ കണ്ടിരുന്നു അത്രേ ആദ്യം ഉറക്കത്തിലായിരുന്നുവെങ്കിലും ദൈവം അവനെ ഒരു വിസ്മയകരമായ ദർശനത്തിൽ അവയുടെ സൃഷ്ടി കാണിച്ചു കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് അവൻ്റെ സങ്കല്പത്തിലോ അവൻ്റെ ഭാവനയിലോ എവിടെയൊക്കെയോ ഇവന് ഇവളെ കാണാൻ സാധിച്ചിരുന്നു അതുകൊണ്ട് അവളെ കണ്ടെത്തിയപ്പോൾ ഇവനെ ഗാനം ആലപിക്കുകയാണ് സന്തോഷം കൊണ്ട് ഇവൻ പറയുകയാണിതാ ഞാനിവളെ കണ്ടിരുന്നു ഇവളെൻ്റെ അസ്ഥിയുടെ അസ്ഥിയാണ് ഇവളാണ് എൻ്റെ അസ്ഥിയുടെ അസ്ഥി ഇവളാണ് എൻ്റെ മാംസത്തിൻ്റെ മാംസം ഈ അസ്ഥിയുടെ അസ്ഥി എന്ന് പറയുമ്പോൾ മാംസത്തിൻ്റെ മാംസം എന്ന് പറയുമ്പോൾ വേറൊരു അർത്ഥമുണ്ട് എന്താണ് എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അസ്ഥി എപ്പോഴും ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത് മാംസം ബലഹീനതയെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇവളെൻ്റെ ശക്തിയുടെ ശക്തിയും ബലഹീനതയുടെ ബലഹീനതയുമാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റൊരർത്ഥത്തിൽ ഇവളെൻ്റെ ശക്തിയുടെ പൂർണ്ണതയാണ് അതുപോലെ തന്നെ എൻ്റെ ബലഹീനതയുടെയും പൂർണ്ണതയാണ് ഇവള് എൻ്റെ തന്നെ ശക്തിയും എൻ്റെ തന്നെ ബലഹീനതയുമാണ് ഈ രണ്ട് കോൺസെപ്റ്റിലും നമുക്ക് പരിശുദ്ധ അമ്മയെയും രണ്ടാമത്തെ ഹവ്വയായിട്ട് അറിയപ്പെടുന്ന അമ്മയെയും ഈശോയെയും തമ്മിൽ ബന്ധപ്പെടുത്താനായിട്ട് സാധിക്കും പൂർവ്വപിതാക്കന്മാർ പിതാക്കന്മാർ സഭാപിതാക്കന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണിത് ഈശോയുടെ ശക്തിയുടെ ശക്തിയായിരുന്നു മാതാവ് എവിടെ വെച്ചാണത് കാൽവരിയിൽ വെച്ച ഈശോയുടെ ശക്തിയുടെ ശക്തിയാണ് അവൾ അവൻ്റെ എല്ലാ സഹനങ്ങൾക്കും അടിത്തറയായിട്ട് അവൻ്റെ കുരിശിൻ്റെ കീഴെ അവൻ്റെ അമ്മ നിൽക്കുകയാണ് ശക്തിയുടെ ശക്തിയായിട്ട് അവളവിടെ യാതൊരൊന്നും അവനോട് ആവശ്യപ്പെടുന്നില്ല നീ കുരിശിന്ന് ഇറങ്ങി വരാൻ പറയുന്നില്ല മകരെ നീ ഇവിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഓടി രക്ഷപ്പെടൂ നീ ഒരു അത്ഭുതം പ്രവർത്തിക്കൂ എന്നൊന്നും അമ്മ പറയുന്നില്ല അവളുടെ ശക്തിയുടെ ശക്തിയായിട്ട് നീ ധൈര്യമായി പിതാവിൻ്റെ കിതം നിർവഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ആ കുരിശിൻ്റെ കീഴെ അവനോടൊപ്പം നിൽക്കുകയാണ് എന്നാൽ ഇവൾ ബലഹീനതയുടെ ബലഹീനതയുമാകുന്നുണ്ട് ഈശോമിശിഹായുടെ ബലഹീനതയാകുന്നു അതെവിടെ വച്ചാണ് കാനായിൽ വെച്ച ഈശോയ്ക്ക് താല്പര്യമില്ലാതിരുന്ന ഒരു കാര്യം എന്നെ സമയമായിട്ടില്ല എന്ന് പറയുമ്പോഴും അമ്മയുടെ ചില അപേക്ഷ കൊണ്ട് അമ്മയുടെ കണ്ണുനീര് കൊണ്ട് അമ്മയുടെ പ്രാർത്ഥന കേട്ട് അവളുടെ ആ പ്രാർത്ഥനയിൽ ബലഹീനനാകുന്ന ഈശോയെ നമ്മൾ കാണുകയാണ് അവൻ അവിടെ ഒരു അടയാളം പ്രവർത്തിക്കുന്നു വെള്ളം വീഞ്ഞാക്കി മാറ്റുന്നു അപ്പോൾ ഈശോയുടെ ബലഹീനതയാണ് അമ്മയുടെ പ്രാർത്ഥന അമ്മ പ്രാർത്ഥിച്ചെന്നാൽ ഈശോയുടെ ഏത് സ്റ്റേണായിട്ടുള്ള തീരുമാനങ്ങളും ഈശോ മാറ്റും അപ്പോൾ അതുപോലെ തന്നെയാണ് ആദത്തിൻ്റെയും അവയുടെയും റിലേഷൻഷിപ്പിൽ ആദത്തിൻ്റെ ശക്തിയുടെ ശക്തിയാകേണ്ടിരുന്ന അവ പലപ്പോഴും പക്ഷെ ബലഹീനതയുടെ ബലഹീനത ആയി മാറ്റുകയാണ് അവൻ്റെ ബലം ചോർത്തിക്കളയാനുമായിട്ട് മാത്രമേ അവർക്ക് സാധിച്ചുള്ളൂ അവനെ ബലപ്പെടുത്താൻ അവയ്ക്ക് സാധിച്ചില്ല അതാണ് അവയ്ക്കുണ്ടായ ഒരു വീഴ്ച അങ്ങനെ ഉണ്ടാകാൻ കാരണം എന്താണ് നമ്മൾ പിന്നീട് മനസ്സിലാക്കുകയാണ് ഇനി ഈ പ്രിയപ്പെട്ടവളെ കണ്ടപ്പോൾ ആദം ഇവൾക്കൊരു പേര് കൊടുക്കുകയാണ് ഇവൾക്കൊരു പേര് കൊടുക്കാനുള്ള ആ കഴിവ് അല്ലെങ്കിൽ അതിനുള്ള മഹത്വം ആദം
ആദത്തിൻ്റെ ദൈവം അനുവദിച്ചു കൊടുക്കുകയാണ്. ആദം ഇവൾക്കൊരു പേരിട്ടു, അവളുടെ പേര് നാരി എന്നാണ് എന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നു. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് വിളിച്ചു എന്നാണ് മലയാള ഭാഷയിലെ ഒരു തർജ്ജമയിൽ വരുന്ന ഒരു പേരാണത്. പക്ഷേ അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്, ഇവളുടെ പേര് ഈഷ് എന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് ഇവളുടെ പേര് ഈശ എന്നായിരിക്കും. മനുഷ്യൻ്റെ പേര് എന്തുകൊണ്ട് ഈഷ് ആണ് എന്ന് കിബ്രു പറയുന്നില്ല, ബൈബിൾ പറയുന്നില്ല. ഈശിൽ നിന്ന് വന്നതുകൊണ്ട് ഇവൾ ഈശായാണ് എന്ന് പറയുന്നു. എന്നാൽ ഈ ഈഷ് എന്ന പദം എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ, ഈഷ് അല്ലെങ്കിൽ യേശ് എന്ന ഈ പദം, അല്ലെങ്കിൽ യേശ് അല്ലെങ്കിൽ ഈഷ് എന്നൊക്കെ പറയുന്ന പദത്തിൽ നിന്നാണ് ഈശ് എന്ന പദം വരുന്നത്. നമ്മളതിനെക്കുറിച്ച് നേരത്തെ ആ ക്ലാസ്സിൽ ഏതോ ഒരു എപ്പിസോഡിൽ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. യേഷ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏഷ് എന്ന് പറഞ്ഞാൽ അഗ്നി, തീയ് എന്നാണ് അർത്ഥം. ഈ തീയിൽ നിന്നാണ് ഈശ് എന്ന പദം ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് പുരുഷനെ ഈശ് എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇവന് ഒരു അഗ്നിയുടെ സ്വഭാവമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവന് അഗ്നിയുടെ സ്വഭാവമുണ്ട്. എന്താണ് ഇവൻ്റെ അഗ്നിയുടെ സ്വഭാവം? ഇവന് എപ്പോഴും ഊർജ്ജസ്വലതയോടെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്, ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള കഴിവുണ്ട്, തീക്ഷ്ണമായ മോഹങ്ങളും തീക്ഷ്ണമായ താല്പര്യങ്ങളുമുണ്ട്, എന്തുവിശ്വാസമുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ കഴിവുകളുള്ള ഒരു മനുഷ്യനായിട്ടാണ് നമ്മളെ കാണുന്നത്, ഒത്തിരി കഴിവുള്ള മനുഷ്യൻ. അതുകൊണ്ട് അവന് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന പല കാര്യങ്ങളും, ഒന്ന് അവൻ്റെ ഡോമിനൻസ്, രണ്ട് അവന് ജ്ഞാനമാർജിക്കാനുള്ള കഴിവ്, അവരുടേതായ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ്, ഇതെല്ലാം ഈ മനുഷ്യനുണ്ട്. കാരണം അവനിൽ ഈ അഗ്നിയിൽ വന്നിരിക്കുകയാണ്. അഗ്നിയുടെ സ്വരൂപമാണ് മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അവൻ ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടും ദൈവത്താൽ നയിക്കപ്പെട്ടും ആണെങ്കിൽ അവന് ആത്മീയമായ രാജ്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. സ്പിരിച്വൽ കിങ്ഡംസ് വിച്ച് സർപാസസ് ദി ഏഞ്ചൽസ്, മാലാഹമാരെ അതിശയിപ്പിക്കുന്ന, മാലാഹമാരെ അതിജീവിക്കുന്ന തരത്തിലുള്ള ആത്മീയമായ കഴിവുകൾ ഉള്ള വ്യക്തിത്വമായി തീരാനായിട്ട് ഈ പുരുഷന് ഈ സ്ത്രീക്ക് സാധിക്കും. ഈ പുരുഷൻ്റെയും സ്ത്രീയുടെയും പേരിലെ ഈശ ആൻഡ് ഈഷ്, ഈ രണ്ട് പേരിലെ ഈഷ് പുരുഷൻ, ഈശ സ്ത്രീയെ, ഈ രണ്ട് പേരുടെയും പേരിനെ കുറിച്ച് പറയുന്ന വളരെ മനോഹരമായ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് പേരുടെയും പേരിൽ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ഒരു അക്ഷരം കിടപ്പുണ്ട്, ദൈവനാമത്തിൻ്റെ ഒരു അക്ഷരം. ദൈവത്തിൻ്റെ നാമത്തിന് നാലക്ഷരമാണുള്ളത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യുദ്ധ ഹേ വാവ് ഹേ. അപ്പോൾ ഈ രണ്ടക്ഷരങ്ങളിൽ ഈശ എന്ന് പറയുന്ന മനുഷ്യന് യുദ്ധ എന്ന് പറയുന്ന അക്ഷരം അവൻ്റെ പേരിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ, സ്ത്രീക്ക് ഹേ എന്ന അക്ഷരം അവരുടെ പേരിൻ്റെ അവസാനം കിടക്കുകയാണ്. അവളുടെ പേരിൻ്റെ അവസാനം ഹേ എന്ന വാക്ക് ദൈവത്തിൻ്റെ പേരിൻ്റെ ഒരു ഒരു സംജ്ഞ അല്ലെങ്കിൽ ഒരു അക്ഷരം, ഒരു ഭാഗം, ഒരു സ്പാർക്ക് അവളിൽ കൊടുത്തു വച്ചിട്ടുണ്ട്. ഇവിടെ ഒരു രഹസ്യാത്മകത ഉള്ളത്, പുരുഷൻ്റെ ദൈവാനുഭവം അല്ലെങ്കിൽ പുരുഷൻ്റെ ആ പേരിൽ ദൈവത്തിൻ്റെ സ്വപ്ന ഉള്ളത് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാണ്, അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാണ്. ബാഹ്യമായി അവന് പലപ്പോഴും ദൈവികത ഉണ്ടെന്ന് തോന്നത്തില്ല. അവൻ പരുക്കനായ ഒരു യാഥാർത്ഥ്യമുള്ള വ്യക്തിയാണ്, വളരെ പരുക്കനായ യാഥാർത്ഥ്യമുള്ളവരാണ്, വളരെ പരുക്കൻ സ്വഭാവം, പരുക്കനായിട്ട് ഇടപെടും. അവൻ്റെ ഉള്ളിൽ ഒരു ദൈവികത ഉണ്ടെന്ന് തോന്നത്തില്ല.
എന്നാൽ സ്ത്രീക്ക് നേരെ തിരിച്ചാണ്, ഈ സ്ത്രൈണഭാവത്തിൽ ദൈവത്തിൻ്റെ ഒരു കവറിങ് ആണ് ചുറ്റും കാണുന്നത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്നൊക്കെ പറയുന്ന സന്തോഷം, സമാധാനം, ആനന്ദം, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം എന്നൊക്കെ പറയുന്ന എല്ലാ ഗുണങ്ങളും സ്ത്രീയിൽ ഇങ്ങനെ ബാഹ്യമായി ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതാണ്. പുരുഷനത് ഉണ്ടെന്ന് പോലും തോന്നുന്നില്ല. പുരുഷനിൽ അത് ഇല്ലാത്തതുകൊണ്ടല്ല, പുരുഷനിൽ അത് ഉണ്ട്. പക്ഷെ അത് അത് ഉള്ളിൻ്റെ ഉള്ളിൽ കവടപ്പാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ്. അത് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കില്ല. എന്നാൽ സ്ത്രീയിൽ ബാഹ്യമായി അതുണ്ട്. അതിൻ്റെ അർത്ഥം മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ ബാഹ്യമായി ഉള്ളതിന് വളരെ പെട്ടെന്ന് നഷ്ടപ്പെടാം. ബാഹ്യമായി ഉള്ളത് വളരെ വേഗം നഷ്ടപ്പെടാം. അപ്പോൾ സ്ത്രീയിലുള്ള ഈ വലിയ ദൈവ സാന്നിധ്യം പെട്ടെന്ന് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമ്മോട് പറയുകയാണ്. അപ്പോൾ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ഒരു കവറിങ്, ഒരു 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 ഷമാർ, ഒരു ഗാർഡിങ്, അത് പുരുഷൻ്റെ ദൗത്യമാണ്. സ്ത്രീയിലുള്ള ഈ ദൈവിക ഭാവങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, അത് വളരെ എളുപ്പമുള്ള ഒരു സൂക്ഷ്മമല്ല, ഒരു ഒരു ജോലിയല്ല, ഒരു സംരക്ഷണം. ആ ഒരു സംരക്ഷണം, അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ എല്ലാ നന്മകളും നിറഞ്ഞു നിന്നത് എങ്ങനെയാണ്? രണ്ട് ദൈവികമായ സാന്നിധ്യങ്ങളുടെ സംരക്ഷണം, അല്ലെങ്കിൽ യേശുപിതാവിൻ്റെയും ഈശോയുടെയും സംരക്ഷണം എപ്പോഴും ഈ അമ്മയ്ക്ക് കിട്ടിയിരുന്നു യാഥാർത്ഥ്യമുണ്ട്. ഈശോയോട് ചേർന്നും പരിശുദ്ധാത്മാവോട് ചേർന്നുള്ള ഒരു സംരക്ഷണമുണ്ട്. അല്ല, ഈ ദൈവികമായ സംരക്ഷണം പുരുഷനാണെങ്കിലും പുരുഷന് ചുറ്റും രണ്ട് മാലാഹമാരുടെ സംരക്ഷണമുണ്ടല്ലോ. സ്ത്രീയുടെ കൂടെ ദൈവമാണ് സ്ത്രീയെ കൊണ്ടുവന്നെങ്കിലും ഈ ദൈവം എപ്പോഴും ഒരേപോലെ പ്രസന്റ് ആയിരിക്കണം നിർബന്ധമില്ല. സ്ത്രീയിലുള്ള ദൈവികതയെ പെട്ടെന്ന് നശിപ്പിച്ച് കളയാൻ സാധ്യത കൊണ്ടാണ് സാത്താൻ വന്ന് സംസാരിക്കുമ്പോഴേക്കും ഇവളിലേക്ക് പെട്ടെന്നൊരു ചായവുണ്ടാകണം. ഇവളിലേക്ക് വളരെ പെട്ടെന്നൊരു ചായവുണ്ടാകുകയാണ്. ഈ ചായവ് പെട്ടെന്ന് തിന്മയിലേക്ക് പ്രവേശിക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി ദൈവവചനം പറയുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞവൻ്റെ കഥ, അവൻ പട്ടൊക്കെ പാടി, വളരെ മനോഹരമായിട്ടൊരു കല്യാണ പട്ടൊക്കെ പാടുകയാണ്. ഒടുവിലില്ല എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടുകൊണ്ട് അവൻ നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരും, അവരിരുവരും ഒറ്റ ശരീരമായി തീരും എന്ന് ദൈവം പറയാണ്. ഈ ഒറ്റ ശരീരമായി തീരുക എന്നതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾക്ക് മനസ്സിലായത് മനസ്സിലാക്കാൻ വലിയ ഭാരമില്ലാത്ത കാര്യമാണ്. കാരണം രണ്ടുപേരും വളരെയേറെ അടുപ്പമുള്ള ആൾക്കാരാണ്. രണ്ട് വ്യക്തിത്വമാണെങ്കിലും ഒരു പ്രകൃതിയാണ്. ഒരു പ്രകൃതി, ഒരേ പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ച രണ്ട് വ്യക്തിത്വങ്ങൾ. ഈ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന ഒരു ഫുൾഫിൽമെൻ്റ്, അതാണ് ഈ ഒറ്റ ശരീരം എന്നൊക്കെ പറയുന്നത്. ഒറ്റ ശരീരമായി തീരുക എന്ന് വെച്ചാൽ ഒരു ശാരീരികമായിട്ടുള്ള ഒരു ഒന്നാകലല്ല, അതിനേക്കാൾ ഉപരിയുള്ള ഒരു വ്യക്തിത്വങ്ങളെ മനസ്സും ഹൃദയവും എല്ലാം ഒന്നിച്ചു ചേരുമ്പോൾ അനുഭവിക്കുന്നൊരു ആനന്ദമാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരുന്നത്. ഭാര്യ തൻ്റെ ജീവന്റെ ഭാഗമായതുകൊണ്ട് മാതാപിതാക്കന്മാരങ്ങനല്ല. മാതാപിതാക്കന്മാരോട് ചേരുമ്പോഴുണ്ടാകുന്ന ഫുൾഫിൽമെൻ്റ് അല്ല, ഭാര്യയോട് ചേരുമ്പോൾ പുരുഷന് കിട്ടുന്ന ഫുൾഫിൽമെൻ്റ്, അല്ലെങ്കിൽ ഭർത്താവിനോട് ചേരുമ്പോൾ ഭാര്യയ്ക്ക് കിട്ടുന്ന ഫുൾഫിൽമെൻ്റ് അപ്പൻ്റെ അമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പൂർണ്ണതയല്ല. അവിടെ ദൈവവചനം പറയുകയാണ്, മനുഷ്യൻ മാതാപിതാക്കന്മാരെ വിട്ട് പോവുക, വിവാഹം കഴിഞ്ഞാൽ പിന്നെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ താമസിക്കുന്നതിൽ ഒരു ദൈവപദ്ധതിയുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. മനുഷ്യൻ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അവൻ്റെതായ ഒരു കുടുംബം സ്ഥാപിക്കണം, അവൻ അവൻ്റെ ഭാര്യയോട് കൂടെ ജീവിക്കണം. അവൻ പിന്നെ അവൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും അടിമയല്ല. അപ്പനും അമ്മയ്ക്കും അവൻ്റെ മേൽ പിന്നെ വലിയ അധികാരമൊന്നുമില്ല. ഇവൻ അവനൊരു രാജാവായും അവളൊരു രാജ്ഞിയായും അവളുടേതായൊരു സിംഹാസനവും അവരുടേതായ രാജ്യവും സ്ഥാപിക്കണം.
അതാണ് വ്യത്യാസമുള്ള ഒരു കുടുംബത്തെ സൃഷ്ടിച്ചെടുക്കേണ്ട വ്യക്തികളാണ് അവർ. എന്ന് വെച്ചാൽ അപ്പനെയും അമ്മയെയും അനുസരിക്കരുതെന്നോ അവരെ ആദരിക്കരുതെന്നോ എന്നൊന്നും ദൈവജനം പറയുന്നില്ല, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു ഫിസിക്കൽ സെപ്പറേഷൻ ഉണ്ട്, മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഒരു ഫിസിക്കൽ സെപ്പറേഷൻ. അപ്പനും അമ്മയ്ക്കും വേദന നൽകുന്ന കാര്യമാണെങ്കിലും ഈ ഒരു കാര്യം യാഥാർത്ഥ്യമാകണം. അപ്പോഴാണ് കുടുംബം അതിൻ്റെ പൂർണ്ണതയെ വരുന്നത്. അവൻ്റെ അപ്പനും അമ്മയും ഒരു കുടുംബം ഉണ്ടാക്കിയതുപോലെ തന്നെ ഇവനും എൻ്റെ ഭാര്യയും കൂടി ചേർന്ന് മറ്റൊരു കുടുംബം രൂപപ്പെടുത്തണം. അങ്ങനെ മനുഷ്യൻ ഈ ഭൂമിയെ കീഴടക്കണം. അങ്ങനെയാണ് ഈ മനുഷ്യൻ ഭൂമിയെ കീഴടക്കേണ്ടത്. സോ ഹീ ഷുഡ് ബി അറ്റാച്ച്ഡ് ടു ഹിസ് വൈഫ് ആസ് ഇഫ് ഹി സ്റ്റാർട്ട് എ ന്യൂ ഫാമിലി. ഹി ഷുഡ് മൂവ് ഔട്ട് ഓഫ് ഹിസ് പാരൻസ് ഹൗസ് ആൻഡ് എസ്റ്റാബ്ലിഷ് എ ന്യൂ ഹോം വിത്ത് ഹർ. അങ്ങനെയാണ് ബൈബിൾ പണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പം മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരണം. മാതാവ് പറയുന്നത് പോലെ അനുസരിച്ച്, അപ്പം പറയുന്നത് പോലെ അനുസരിച്ച് ജീവിക്കണമെന്നല്ല, അവരുടെ അടിമയായി തീരണമെന്നല്ല. പിന്നെ രണ്ടു പേരും കൂടി ചേർന്ന് ദൈവഹിതത്തിന് വിധേയപ്പെട്ട് അവരുടേതായൊരു കുടുംബം ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വിവാഹം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ മിയർ മീറ്റിംഗ്. അവരുടെ ലൈംഗികമായ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ മാത്രമുള്ള ഒരു സംവിധാനമല്ല, അവരുടെ വംശം നിലനിർത്താനുള്ള ഒരു സംവിധാനം മാത്രമല്ല. പിന്നെയോ അവർ രണ്ടുപേരും കൂടെ സ്നേഹത്തിൽ ഒന്നിച്ച് അവരുടേതായ ഒരു പൂർണ്ണത ആഗ്രഹിച്ച് ഇവർ രണ്ടുപേരും ഒരു ടോട്ടൽ യൂണിയനിൽ ആനന്ദിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് അവർക്ക് സാധിക്കണം. അവരുടെ എക്സിസ്റ്റൻഷ്യലായിട്ട്, അവരുടെ അസ്തിത്വപരമായി അവർ ആനന്ദിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം. എങ്കിലേ അവരുടെ മക്കളെ ദൈവത്തിൽ ആനന്ദിക്കാൻ അവരെ പഠിപ്പിക്കാൻ സാധിക്കുള്ളൂ. അവർക്ക് പലപ്പോഴും നമ്മളെ പറയാറുണ്ട് ഇങ്ങനെയെല്ലാം കൂട്ടുകുടുംബമായിട്ട് ഒന്നിച്ച് ജീവിക്കുക, അങ്ങനെയൊക്കെ ഒന്നിച്ച് ജീവിക്കുന്നതൊക്കെ നല്ലതാണ് എന്നൊക്കെ പണ്ട് കാലത്തെ ആൾക്കാരെ കാണിച്ചുകൊണ്ട് ഇന്ന് പറയുന്നുണ്ടെങ്കിലും പണ്ട് കാലത്ത് അങ്ങനെ ജീവിച്ചിരുന്ന ആരും അങ്ങനെ ആനന്ദത്തിലൊന്നും ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ മൈക്രോ ഫാമിലിയിലേക്ക് പോകുന്നത്. അപ്പോൾ രണ്ട് എക്സ്ട്രീമിലേക്ക് പോകണമെന്നല്ല, മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ച് പോകണമെന്ന അർത്ഥത്തിലല്ല. പക്ഷേ വിവാഹിതനാകുന്നൊരു പുരുഷൻ, വിവാഹിതയാവുന്ന സ്ത്രീ അവരുടേതായ ഒരു കുടുംബം കെട്ടിപ്പടുക്കണം. അതിന് മാതാപിതാക്കന്മാരെ സഹായിക്കണം. പലപ്പോഴും പൊക്കിൽ കൊടി മുറിച്ചു കളയാൻ മടിക്കുന്ന മാതാപിതാക്കന്മാരെ നമ്മൾ കാണുന്നുണ്ട്. ആധുനിക ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാരമെന്ന് പറയുന്നത്, കുടുംബജീവിതത്തിൽ ഏറ്റവും വലിയ ഭാരം എന്ന് പറയുന്നത് പലപ്പോഴും അമ്മമാർ തങ്ങളുടെ പെൺകുട്ടികളുടെ പൊക്കിൽ കൊടി മുറിച്ചിട്ടില്ല, അമ്മ ഈ പൊക്കിൽക്കൊടിയെ പിടിച്ചിങ്ങോട്ട് വലിക്കുകയാണ്. കെട്ടിച്ചുവിട്ടിട്ടും അമ്മ ഈ മകളെ പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്ന് ചിന്തിക്കുന്നതാണ്, ക്ലാസിൻ്റെ ഭാഗമായിട്ടല്ല, അല്ലാതെ തന്നെയെങ്കിലും നമ്മുടെ ചിന്ത വന്നതുകൊണ്ട് ഞാൻ പങ്കുവെച്ചു എന്നേ ഉള്ളൂ. ഇനി അവസാനത്തെ വാക്യതാണ്, അവർ നഗ്നരായിരുന്നു, പുരുഷനും അവൻ്റെ ഭാര്യയും നഗ്നരായിരുന്നു. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു എന്നല്ല, പുരുഷനും അവൻ്റെ ഭാര്യയും നഗ്നരായിരുന്നു. പുരുഷനും അവൻ്റെ ഭാര്യയും നഗ്നരായിരുന്നു എന്നുവെച്ചാൽ അവരുടെ ആ പ്രൈവസിയിൽ അവർക്കൊരു നഗ്നത തോന്നേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ദൈവം അവരോട് പറഞ്ഞ കൽപ്പനയുണ്ട്, ഒന്ന് 1:26 നമ്മൾ 1:28 കാണുന്നുണ്ട്. ബി ഫെർട്ടൈൽ ആൻഡ് ബി ഫ്രൂട്ട്ഫുൾ. അവരുടെ സെക്ഷൽ ആക്റ്റും അവരുടെ ലൈംഗികമായ ചോദനകളും എല്ലാം ഉണ്ട്. കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുവാനുള്ള എല്ലാ കഴിവും ഉണ്ട്. ഇതെല്ലാം ആ കുടുംബജീവിതത്തിൻ്റെ ദാമ്പത്യ ബന്ധത്തിൻ്റെ എല്ലാ പൂർണ്ണതയുമുണ്ട്. ഈ പൂർണ്ണതയെല്ലാം ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുന്നുമുണ്ട്, ദൈവത്തോട് സബോർഡിനേറ്റ് ചെയ്ത് നിൽക്കുന്നുമുണ്ട്. അവിടെയൊന്നും അവർക്ക് യാതൊരു പ്രശ്നവും തോന്നിയില്ല. അത് ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്ന ഒരു കാര്യമായിട്ടാണ് അവർക്ക് മനസ്സിലായത്. അതുകൊണ്ട് അവർ നഗ്നരായിരുന്നില്ല. മറ്റൊരാളുടെ ശരീരം എനിക്ക് ലജ്ജിക്കേണ്ട ഒരു വിഷയമായിട്ടോ എൻ്റെ ശരീരം എനിക്ക് തന്നെ ലജ്ജ ഉണ്ടാക്കുന്ന ഒന്നായിട്ടോ അവരുടെ ഇടയിൽ അവർക്കത് അനുഭവപ്പെട്ടില്ല. സൊഫോർണോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ, ആഡം ആൻഡ് ഈവ് യൂസ്ഡ് ദർ ഹോൾ പേഴ്സണാലിറ്റി ടു ഡു ഗോഡ്സ് വെൽ. ദൈവത്തിൻ്റെ ആ കൽപ്പന നിറവേറ്റുവാൻ
അവർ തങ്ങളെ തന്നെ ഉപയോഗിച്ചു. അവരുടെ ഉള്ളിലേക്ക് തിന്മയായതൊന്നും കടന്നു വരാതിരുന്നതുകൊണ്ട് സോ ദേ ഡിഡ്ന്റ് ഫീൽ എനി കൈൻഡ് ഓഫ് ഗിൽറ്റി. ഒരു കുറ്റബോധം തോന്നിയില്ല, നഗ്നത തോന്നിയില്ല എന്ന് പറയാണ്. പിന്നെ എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിലേക്ക് ഈ കുറ്റബോധവും നഗ്നതയും എല്ലാം കടന്നു വന്നത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അത് അടുത്ത അധ്യായത്തിലൂടെയാണ് ഈ മനുഷ്യ ജീവിതത്തിലേക്ക് തിന്മ കടന്നു വന്ന കഥ പറഞ്ഞു തരുന്നത്. എങ്ങനെയാണ് മനുഷ്യൻ ഇത്രയും സന്തോഷവും സൗന്ദര്യവും സൗഭാഗ്യവും എല്ലാം ഉണ്ടായിരുന്ന ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്നത്? എങ്ങനെയാണ് അവൻ തന്നെയും സ്വയം ഏലിയനേറ്റഡായിത്തീരുന്നത്? അവൻ തന്നെ അവന് അന്യനാകുന്നത്, അവൻ തന്നെ അവൻ്റെ ഭാര്യയിൽ നിന്നും അന്യയാകുന്നത്, പരസ്പരം കലഹിക്കുന്നത്, പരസ്പരം കുറ്റപ്പെടുത്തുന്നത്, എൻ്റെ എല്ലാമായി സ്വീകരിച്ചവൾ എങ്ങനെ എനിക്ക് ആരുമല്ലാതാകുന്നു എന്നൊക്കെയുള്ള കഥകൾ ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണാം. അതുവരെയും നിങ്ങൾക്ക് എല്ലാവിധ ആശീർവാദങ്ങളും ഞാൻ ദൈവത്തിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കുക. SMC അയക്കാൻ സ്തുതിയായിരിക്കട്ടെ.